Guys, this is better Minecraft. But this is KOTTARAM SMP. Okay, guys, now we are going to chat with SMP chat. Guys, SMP's name is KOTTARAM SMP. Yeah, guys, now this SMP is each and everyone, each and every person's one Raja Kamar, one area, one Raja Kamar. Okay, guys, now I am going to say this Raja. The king of the dark. Yeah, guys. Okay, guys. So finally, we have a meeting already. So, you guys all have a meeting. Hello, everyone. ഓരോരുത്തരും ഓരോ രാജ്യത്തിന്റെ രാജാക്കന്മാരാവാൻ പോവുകയാണ്. രാജാക്കന്മാരല്ലേ? അപ്പൊ നീ രാജാവല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞ അവള് റാണിയാവാൻ പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഓരോ സ്ഥലത്തോട്ടാണ് പോകുന്നത് അല്ലേ? ഓരോരുത്തരും ഓരോ സ്ഥലം മനസ്സിൽ കണ്ടുവച്ചേക്കുമല്ലോ. ഇപ്പൊ കണ്ടെത്തിയാലും മതി, പക്ഷെ ആർക്കും ഒരുമിച്ച് താമസിക്കാൻ ഇതില് പറ്റില്ല. നന്ദിയുണ്ട്, ഇപ്രാവശ്യം അപ്പൊ ഓരോ രാജ്യങ്ങൾ തമ്മില് ചില രാജ്യങ്ങൾ തമ്മിൽ അടിയായിരിക്കും, യുദ്ധമായിരിക്കും, ചില രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദമായിരിക്കും. അതുപോലെ ഇതിന്റെ അകത്തും ഇപ്പൊ ജിബിയുടെ രാജ്യവും ടോമിന്റെ രാജ്യവും തമ്മില് എന്താ പറയാ, അതെ. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാൻ, അതായത് ഓരോ രാജ്യങ്ങളിലായിരിക്കല്ലോ ഓരോ റിസോഴ്സസ് കിടക്കുന്നെ. അപ്പൊ ഇപ്പൊ ജിബിയുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേക സാധനം എനിക്ക് വേണമെങ്കിൽ ഞാൻ ജിബിയുടെ അടുത്ത് പോയിട്ട് പെർമിഷൻ ചോദിക്കണം. ശിരസ് ചെയ്തു കളയുന്നതാണ് എന്റെ ദേഷ്യം. എനിക്ക് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. ഇവന് ബുദ്ധി മാത്രമല്ല ഇല്ലാത്തത്, ഇവന് കേൾവിക്കുറവും ഉണ്ടെന്നാണ് എനിക്ക്. ഓക്കെ, എല്ലാരും രാജാക്കന്മാരെന്നുള്ള ബോധത്തിൽ സംസാരിക്കുക. അപ്പൊ എന്നിൽ ദുഷ്ടമായിരിക്കും. വാക്കുകൾ പറയണമെന്നില്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വർത്താനം പറയാം. പ്രിൻസസ് ലാവോസ്, താങ്കൾ താങ്കളുടെ ഏരിയയിലേക്ക് പോകൂ. അതേപോലെ തന്നെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിലനിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തിലെ രാജാവിനോട് സഹായം തേടിയെന്നിരിക്കും. പ്രശ്നമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുമിക്കാവുന്നതേ ഉള്ളൂ. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യവും ഒരുമിച്ച് ഒരുമിക്കാൻ പാടില്ല. ബുദ്ധിയില്ലാത്ത രാജാക്കന്മാരോട് ഞാൻ യോജിക്കുന്നതല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്നാ പറഞ്ഞോളൂ കൂട്ടാ. എല്ലാ രാജകുമാരന്മാർക്കും കുമാരിക്കും ഒരു മാലയും ഒരു മോതിരവും കിട്ടിയിട്ടുണ്ട്. എല്ലാരും കഴുത്തിലിട്ടോ? മോതിരം ഇത് അടയാള ചിഹ്നമാണ്. മോതിരം ഒരു കാരണവശാലും മോതിരം ഇടാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ആ മോതിരം അണിയുക. പിടിയിലാവും. എല്ലാ കാര്യങ്ങളും ബുദ്ധിയോടെ ചിന്തിച്ച് ഉപയോഗിക്കുക, അതാണ് ഇതിലെ പ്രത്യേകത. കാര്യങ്ങളുണ്ട്, എല്ലാം ബുദ്ധിയോടെ ഉപയോഗിക്കുക.
അപ്പോൾ പിരിയുകയല്ലേ എല്ലാവരും നാല് വഴിക്ക് വിട്ട്. ഓക്കെ ഗൈസ്, ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ സെർവറുള്ള എല്ലാവരും ഓരോരോ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാ രാജാക്കന്മാർക്കും ഓരോരോ ടെറിട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ടെറിട്ടറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിങ് ഓഫ് ദി ഡാർക്ക്നെസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ സ്ഥലം കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ വഴി നടന്നു പോയപ്പോൾ ഇവിടെ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ ഒരു ഒരു സാധനം പോലെ ഇവിടെ ഓൾറെഡി നാച്ചുറലി ഓൾറെഡി ഉള്ള സാധനങ്ങളാണ് ഗൈസ്. ബട്ട് ഇതൊരു ബെറ്റർ മൈൻഡ് ക്രാഫ്റ്റും കൂടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു കൊട്ടാരം എസ് എം പി പോലെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്കും കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ്, ഒരു ഡ്രാഗൻ്റെ അസ്ഥികൂടം പോലെ എന്തോ ഇങ്ങനെ നാച്ചുറലായിട്ട് മറ്റേ ഈ ബെറ്റർ മൈൻഡ് ക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇതുപോലത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആക്ച്വലി എന്തെങ്കിലും കുറേ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഈ ബുക്സിലേക്കൊക്കെ വരാം. അതിനൊക്കെ മുമ്പ് നമുക്കൊന്ന് കരയെ കയറട്ടെ കേട്ടോ. യാ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കരയെ കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മീറ്റിംഗിൽ പറഞ്ഞ പോലെ തന്നെ ഇത് കൊട്ടാരം മെസ്സിമാണ്. അപ്പം നമ്മൾ എല്ലാവരും ഓരോ രാജ്യത്തെ ഓരോരോ രാജാക്കന്മാരായിരിക്കും. ഞാൻ കിങ് ഓഫ് ദി ഡാർക്ക്നെസ് ആണ് ഗൈസ്, ഡാർക്ക്നെസ്സിലെ രാജാവാണ് ഗൈസ്. ആക്ച്വലി എന്താണെന്ന് അറിയാൻ പാടില്ല, പേര് കൊള്ളാതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതാണ് ദി കിങ് ഓഫ് ദി ഡാർക്ക്നെസ് എന്നൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ പരിപാടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു കൊട്ടാരവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതും ഫുള്ളി ഒരു ഡാർക്ക് ഒരു തീമിലായിരിക്കും ഗൈസ് ചെയ്യാൻ പോണേ. ദെൻ ഗൈസ്, ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാപ്പ്. യാ ഗൈസ്, കണ്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെയായിട്ടാണ് ഗൈസ്. കണ്ടോ ഞാൻ നിൽക്കുന്നത് ഇവിടെയായിട്ടാണ്, ഇവിടെ നിന്നാണ് ഞാൻ ഗൈസ് വന്നത്. കണ്ടോ ഈ ഏരിയ ഒക്കെ നമ്മുടെ ലാവസ് ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇത്ര ഏരിയ ഞാൻ ഫുള്ളി റൗണ്ട് അപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെയായിട്ട് വന്നത്. ദെൻ ഗൈസ്, ഇതുമല്ല നമ്മുടെ ഏരിയ. ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന് ചുമ്മാ ഒന്ന് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഒരു തീം ഡാർക്ക്നെസ് തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അതും കൂടാണ്ട് നമ്മുടെ ഒരു ബുക്കും കാര്യങ്ങളുണ്ട്, ബയോപീഡിയ എന്ന് പറഞ്ഞ ബുക്കും കാര്യങ്ങളും. സോ ഈ ബയോപീഡിയയിൽ കുറേ ബയോംസ് ഉണ്ട്. കണ്ടോ ദി അലൂമിനിയം ഫീൽഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്ടം പോലെ ബയോംസ് ഉണ്ട് നമ്മുടെ സാധാ മൈൻക്രാഫ്റ്റിൽ കാണുന്നേക്കാളും കണ്ടുവരാത്ത കുറേ ബയോംസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഗൈസ്. കണ്ടോ കാനഡിയൻ ഷീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സംഭവം ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു ഏരിയ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഫുള്ളി നമ്മൾ ഡാർക്കായിട്ടുള്ള തീമിൽ ഒരു കൊട്ടാരവും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് ഗൈസ് എൻ്റെ മൈൻഡിൽ. ദെൻ ഗൈസ്, ഓക്കെ, അപ്പോൾ ഈ എസ് എം ബിയിലെ എപ്പിസോഡ്സ് എല്ലാവരും മുടങ്ങാതെ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ നല്ല അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. സോ ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫുഡാണ് വേണ്ടത് ഗൈസ്. അവിടെ നിന്ന് ഫുഡും തേങ്ങ ഒന്നും തന്നില്ല. സാഡ്. ഓക്കെ ഗൈസ്, കണ്ടോ ബെറ്റർ മൈൻക്രാഫ്റ്റ് ഉണ്ട്, ഇതിൻ്റെ വുഡും കാര്യങ്ങളൊക്കെ കണ്ടോ ഗൈസ്. വുഡിൻ്റെ ഇൻറ്റീരിയൊക്കെ കണ്ടോ, വിച്ച് ഹെൽസ് സെൽ പോലെ നോക്കുന്നൊക്കെയാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളും. സോ നമ്മൾ ബെറ്റർ മൈൻക്രാഫ്റ്റ് തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ മൈൻക്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് സോഴ്സസ് ആണ് ഗൈസ്. ഓക്കെ, നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാ മൈൻക്രാഫ്റ്റ് കളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഓൾറെഡി എല്ലാം അറിയാതല്ല, എനിക്കധികമൊന്നും അറിയത്തില്ല, എല്ലാവരും കണ്ടുവരുന്ന സംഭവങ്ങൾ കാരണം. അപ്പോൾ ഒന്നുകൂടി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ എന്താ പറയുക മൈൻക്രാഫ്റ്റ് ആണ് തിരഞ്ഞെടുത്തു. ഓ ഗൈസ്, ഇതിൻ്റെ അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ നോക്കി, ഓ ബ്യൂട്ടിഫുൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നമുക്ക് ഫുഡാണ് വേണ്ടത് ഗൈസ്. ഇവിടെ നിന്നെങ്കിലും ഫുഡും കാര്യങ്ങളും കിട്ടൂ. അവനെ വേറെ വഴിയൊന്നുമില്ല, എൻ്റെ ഒരു കത്തിയുണ്ട്, കത്തി വെച്ച് ഓടല്ലടാ. വേറെ വഴിയൊന്നുമില്ല, അത് അറിഞ്ഞ കുട്ടാ അല്ലെങ്കിൽ നിന്നെ കൊല്ലായിരുന്നു. വേറെ വല്ലതും ഉണ്ടോ അടുത്ത്? മാപ്പ് നോക്കട്ടെ. ഷീപ്സു ഇവിടെ സ്കെൽട്ടണും ഉണ്ട് കേട്ടോ. ഇതോടാ, ഓ തിമിങ്കലത്തിനൊക്കെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമേ. നമുക്ക് ഇവിടെ ആയിട്ട് ഷീപ്പ് ഉണ്ട് കൈ, സംഘടിക്ക് പോവാം. അതേ ഷീപ്സിൻ്റെ പൂള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആക്കാൻ പറ്റും കൈ. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റോൺ പൊട്ടിച്ചപ്പോൾ സ്റ്റോണേജിന് അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. വേഗം 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 വേഗം, ടൈമില്ല. കമോൺ. ഓക്കെ ഓക്കെ, ആവശ്യത്തിനുള്ള കോബിൾ സ്റ്റോൺ ആയിട്ടുണ്ട് ഇപ്പോൾ ചത്തേനെ. പക്ഷെ നമുക്ക് കോളും കൂടി വേണം ഗൈസ്, ഒരു കോളും കൂടി എടുത്തിട്ട് വരാം. ഓക്കെ, ആ ഒരു കോളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫർണസ് ഉണ്ടാക്കി നമ്മൾ. ഓ, തലക്കാലത്തേക്ക് ഇത് വയ്ക്കാം. കോളിപ്പോൾ, ഓ എൻ്റെ പൊന്നെ, തിമിങ്കലത്തിൻ്റെ സൗണ്ടാണോ കേട്ടെ. ഓ, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല ഗൈസ്, കാരണം ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട് കുറേ മോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പരിചയമില്ലാത്ത കുറേ മോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് മൊത്തം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ ഹാർട്ട് കയറി തുടങ്ങി. എൻ്റെ പൊന്നെ, ഇനി സീനില്ല ഗൈസ്, ഇനി നമുക്കൊരു പിക്ക് ഒരു ആക്സും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ. വേവ് ചെയ്ത് പോകണമെങ്കിൽ ഈ ബുക്സിൻ്റെ ഈ ബുക്സൊക്കെ അത്യാവശ്യമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇതൊക്കെ പൊട്ടിച്ച് കൈ പിടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മൂവ് ആവാം ഗൈസ്. ഓക്കെ,
നമുക്ക് പോണ വഴി നമുക്ക് ഒരു ഇതുണ്ടാക്കാം. ബെഡ് 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 നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മുടെ ഇതിൻ്റെയൊക്കെ സ്പോണിംഗ് ഒന്നും ഈ ജന്തുക്കളുടെ ഒക്കെ സ്പോണിംഗ് ആയാലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു ആദ്യം ഒരു ബേസ് പോലെ ഒരു ഏരിയ സെറ്റ് ആക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അണ്ടർഗ്രൗണ്ട് പറഞ്ഞില്ല, ഇവിടെയായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര നേരം നിന്ന് ഇതിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല കുത്തന നല്ല ഡാർക്കാണ് ഗൈസ്. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്കാണ് ഗൈസ്. ഓക്കെ, ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ ഒരു വ്യത്യാസമാണ്. നമുക്ക് നോക്കാം, അടിയിൽ പോയി നോക്കാം ഗൈസ്. അത്ര സേഫ് അല്ല ആക്ച്വലി അടിയിൽ പോണത്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ അടിയിൽ പോയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആക്ച്വലി ശരിക്കും ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ തന്നെയാണ് നോക്കണത്. നമ്മൾ നമ്മൾ സ്ഥലം ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേസൊക്കെ അടിപൊളിയാക്കാം ഗൈസ്. ഓക്കെ, ഓ ഇറങ്ങിയില്ല അപ്പോഴേക്കും സോംബി. ഓക്കെ, സോ ഗൈസ് ഈ കേവ് തന്നെ നമുക്ക് എടുക്കാം ഗൈസ്. നമുക്ക് പറ്റിയൊരു കേവും കാര്യമുള്ള കേട്ടോ. അത്യാവശ്യം വലിയൊരു കേവ് തന്നെയാണ്, അത് കണ്ടോ ഉള്ളിലേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളിൽ ഫുൾ നമ്മുടെ ഈ സോംബീസൊക്കെ രക്ഷയുണ്ടാവില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് കുറേ ടോർച്ചൊക്കെ വെച്ച് റെഡി ആക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ നമ്മുടെ കൊട്ടാരവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണം. വലിയൊരു ഫോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താവുന്ന എനിക്ക് അറിയില്ല, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ അപ്പോൾ എന്തായാലും നമ്മൾ മാക്സിമം ഇവിടെ കുറേ ഗ്രൈൻഡും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ മാക്സിമം പൊളിച്ചടക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ അവർ നമ്മളെ ശത്രു രാജ്യത്തിൻ്റെ ഒക്കെ ആ വലിയ കൊട്ടാരവും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ അയ്യനൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യട്ടേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വലിയ കൊട്ടാരം കാര്യങ്ങളൊക്കെ അവിടെ കൊട്ടിപ്പൊക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കൊട്ടാര എസ് എം ബിയിൽ നമുക്ക് ബാർട്ടർ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള പ്ലേസിനൊക്കെ അടുത്ത് നിന്ന് നമുക്ക് നമ്മുടെ അവരുടെ നമ്മുടെ ഉള്ള സാധനം കൊടുത്തിട്ട് നമുക്ക് വേറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നൊക്കെയാണ്. ദെൻ ഗൈസ്, അപ്പോൾ നമ്മുടെ കൊട്ടാര എസ് എം ബി ഇന്ന് മുതൽ ഇവിടെ സ്റ്റാർട്ട് ആണ്. ഇതിൻ്റെ എപ്പിസോഡ്സ് ഒക്കെ വീക്ക്ലി വൺസ് ഒക്കെ ആയിരിക്കും വരാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് അടുത്ത എപ്പിസോഡിന് വേണ്ടി. അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഒരു വലിയ കൊട്ടാരോ. ഹായ് ബ്രോ, എൻ്റെ പൊന്നേ, ആടാ സുഖമല്ലേ എനിക്ക്? എന്തൊക്കെ വിശേഷം? ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കിട്ടൂലേ? ഓടോ ഇപ്പം പുളി, എൻ്റെ പൊന്നെ, എടാ ഇതിനകത്ത് ഇങ്ങനെയാണ് ട്രേഡൊക്കെ ചെയ്യണം. ബുക്കൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ലെതർ കൊടുത്താൽ മതി. റോട്ടൺ ഫ്ലഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടൂലേ? ഗ്രാവിലും കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലിൻറ്റ് കിട്ടും. രണ്ട് ഫ്ലിൻറ്റ് കിട്ടും നമുക്ക്, രണ്ട് ഗ്രാവിലും കൊടുത്തേക്കാം. ഓക്കെ, ദേൻ കോബിൾസ്റ്റോൺ ഇല്ല നമ്മുടെ കയ്യിൽ. കോബിൾസ്റ്റോൺ കൊടുത്തു കഴിഞ്ഞാൽ എമറാൾഡ് കിട്ടിയേനെ. ഇവനെവിടെയാണ്? ഓക്കെ, നമ്മൾ അയൺ ട്രേഡ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇരുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു അയൺ രണ്ട്, ഒരു അയൺ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഇതൊക്കെ തന്നെ സെറ്റപ്പ്. കൊള്ളാട്ടാ, ഇവനെങ്ങനെ നമ്മുടെ കൂടെ നിർത്തണം? എങ്ങനെയാണ്? നമുക്കൊരു ലെഡ് ഉണ്ടെങ്കിൽ ഇവനെ കൂടെ നിർത്തായിരുന്നല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവനെ. തൽക്കാലത്തേക്ക് നമുക്ക് അവൻ അവിടെ കിടക്കട്ടെ. നിനക്കൊരു ലെഡും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ അവനെ നമുക്ക് പുറത്തേക്ക് ഇറക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു കില്ലാടി ഒരു കമ്പാനിയനെ കിട്ടിയിട്ടുണ്ട്. റാക്കിയിലോ റാച്ചിയിലോ റാച്ചിയലിന് എന്താണ് അവൻ്റെ പേരും കാര്യങ്ങളും. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ റിസോഴ്സ് നോക്കുക ഗൈസ്. എൻ്റെ പോലെ നമുക്ക് ഇരട്ടിയാക്കാം. ഓക്കെ, അപ്പോൾ കുറേ അങ്ങനെ കുറേ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് മിസ്സൗട്ട് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ വീഡിയോസ് ഒന്നും മുടങ്ങാതെ എല്ലാവരും കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ വരാൻ പോവാണ് ഗൈസ്. ഇപ്പോട്ടെ മാസ്യൂ പീസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാ കൂടെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം കൂടെ തീർച്ചയായിട്ടും ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ കൊട്ടാരം എസ് എം ബി എല്ലാവരും മുടങ്ങാതെ തന്നെ കാണാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നാളെ കിടക്കാച്ചി ലോസ്കി പുൾക്കോസ്കി ബാംബ്ലോസ്കി വീഡിയോ ആയിട്ട് വരാൻ വന്നിരിക്കും. ബൈ ഗൈസ്, ടാറ്റാ.